ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കുടിയേറ്റ് നടക്കുന്ന കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കണ്ട് പോയാലോ. അപ്പം ഇന്ന് നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കുന്നത് നമ്മളെ റേഷൻ വീടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചാക്കേരിയോണ്ടില്ല കപ്സയാണ് കേട്ടോ. അപ്പം എല്ലാതും ചില പറഞ്ഞ രീതിയിലുള്ളൊരു കപ്സയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അരി എടുത്തിരിക്കുന്നത് ബസുമതി റൈസ് അല്ല, നമ്മൾ ഈ ഒരു ചാക്കേരി തന്നെയാണ്. പിന്നെ അപ്പം ഇതിക്കില്ല നമ്മളെ മുളക്, കുരുമുളക്, ഏലക്ക, പട്ട അതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. ഗ്രാമ്പൂ അങ്ങനത്തെ ഒക്കെ എടുത്ത് വെച്ചിരിക്കണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇതിക്കൊരു രണ്ട് മൂന്ന് വല്യുള്ളി കേട്ടോ, ചെറുത് മൂന്ന് വല്യുള്ളിയും കൂടി ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണ്. ഇതിപ്പം നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളക് കൂട്ടിട്ടില്ല പേസ്റ്റാണ് കേട്ടോ, അതും കൂടി അവിടെ ആക്കി വെച്ചിരിക്കണ്. അതുപോലെ തന്നെ തക്കാളിയും കൂടി, ഒരു മൂന്നാല് തക്കാളിയും കൂടി നല്ലോണം അടിച്ച് വെച്ചിരിക്കണ്. പിന്നെ അത് ചിക്കൻ അല്ല കേട്ടോ, ചിക്കനാണ്, പക്ഷെ ഇതിൻ്റെ നമ്മൾ സാധാരണ വാങ്ങിക്കൊണ്ടിരുന്ന ചിക്കൻ ഇറച്ചിയല്ല ഇത്, നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എല്ലായിട്ട് വാങ്ങാൻ കിട്ടും അതാണ് കേട്ടോ. അപ്പോൾ ഈ കൊട്ടയത്തെ മൊത്തം ഉള്ളത് ഒരു 50 റുപ്യക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിമി നമ്മൾ ലാഭമാണ്, അതുപോലെ തന്നെ ഇറച്ചിമി ലാഭം കുടിച്ചാണ്ടുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ, ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ, കുട്ടികളൊക്കെ എന്നെ പൊടിയിടാൻ തന്ന മാതിരി. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് രസമാണല്ലോ, നമ്മൾ ഈ ചോറിൽ ഇപ്പം എത്ര ഇറച്ചിട്ട് കഴിഞ്ഞാലും ആ ഇറച്ചിയൊന്നും പിന്നെ കാണില്ല കപ്സിയിലായാലും ഒക്കെ അല്ലേ. അപ്പം നമുക്കിതുപോലെ ഇത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക കോയിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിക്ക് വരും ചെയ്യും, എന്നാൽ നമുക്ക് അങ്ങനെ ചിലവില്ല. അപ്പം നമുക്ക് എന്താ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറച്ച് കോഴി വാങ്ങിയിട്ട് പൊരിച്ചൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഇതിൻ്റെ കൂടെ തിന്നും ചെയ്യാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുക്കർക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല പട്ടിയും ഏലക്കയും ഗ്രാമ്പൂവും പിന്നെ മല്ലിയും അതുപോലെ തന്നെ കുരുമുളകും കൂടി ആയിരിക്കും ഇട്ടെടുത്തിരിക്കണ്. ഇനി അത് ആ എണ്ണയിൽ ഒന്ന് ചൂടാട്ടെ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ. അപ്പം നമ്മളെ ഇതൊക്കെ ഒന്നും ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി ഇതിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതും തന്നെ ഇതിൽ എണ്ണയിൽ കടന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് മൂത്ത് വരട്ടെ. അപ്പം നമ്മളെ ഉള്ളിയാളൊക്കെ ഉണ്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിക്കാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ അതും തന്നെ എണ്ണയിൽ കടന്നിട്ട് ഒന്ന് നല്ലോണം മൂക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു വാസനയൊക്കെ വരിക. അപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ ഇട്ട് മൂപ്പിച്ചപ്പോൾ നല്ലൊരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അതിന് വന്നോട്ടെ. ഉള്ളി പിന്നെ നമ്മൾ തോന നേരെ അങ്ങനെ വാട്ടിയെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ, ഒന്നും ഇങ്ങോട്ട് വാട്ടിയെടുത്താൽ മതി. അപ്പം നമ്മൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഒരു പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അരച്ചുവെച്ച തക്കാളി പേസ്റ്റ് ഇതിക്കണം പറഞ്ഞു കൊടുക്കട്ടോ. ഇതൊരു മീഡിയം വലുപ്പത്തിലെ 4 തക്കാളിയാണ് കേട്ടോ, വലുതല്ല. വലുതാണെങ്കിൽ 1-2 എണ്ണമൊക്കെ മതിയാകും. ഇത് കുറച്ച് ചെറുത് ചെറുതായതുകൊണ്ടാണ് ഒരു 4 എടുത്തത്. അപ്പോൾ അതും കൂടി ഇതിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമുളക് നല്ലോണം മാറി വരണം തക്കാളി പറഞ്ഞതിന് ശേഷം. ഞാൻ പിന്നെ ഇതിക്ക് ഒരു ലേശം നമ്മളെ തക്കാളി സോസും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അവിടെ ഉണ്ടായതുകൊണ്ട് ഒരു ലേശം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കപ്സൻ്റെ കിറ്റൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് ഉണ്ടാവുക അല്ലെ, 1 റുപ്യൻ്റെയൊക്കെ തക്കാളി സോസിൻ്റെ ചെറിയ പാക്കറ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ ആവശ്യമില്ലേനു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സാധനം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിക്ക് ഒരു ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കപ്സൻ്റെ മസാല ഇതുപോലെ പാക്കറ്റ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത്. ഇതിന് 20 റുപ്യ, 19 റുപ്യ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചും ചെയ്യാം. പിന്നെ അതിൽ ലേശം ഞാൻ ആദ്യം തന്നെ കൊടുക്കുന്നൊരു കപ്സ മസാല ലേശം കുപ്പിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഇതിലിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ പുതിയത് നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്താൽ മതിയല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ 1 കിലോനൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മസാല എന്താ ഇതിന് പകുതിയൊക്കെ മതിയാകും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതും കൂടി ഒന്നിട്ട് ഇളക്കി കൊടുക്കുക. മന്തിൻ്റെ മസാലയും കപ്സൻ്റെ മസാലയൊക്കെ ഇതുപോലെ സെപ്പറേറ്റ് പാക്കറ്റ് കിട്ടും കേട്ടോ, മസാല മാത്രം. പിന്നെ നമുക്ക് ഒന്നിച്ചില്ലതും കിട്ടും, ഇങ്ങനെ കാറാമ്പൂവും പട്ടിയും കുരുമുളകും മല്ലിയും ഉണക്കനാരങ്ങയും അരി അല്ലാത്ത എല്ലാ സാധനങ്ങളിലും അങ്ങനെ പാക്കറ്റ് കിട്ടും കേട്ടോ. സൺഫ്ലവർ ഓയിലും മാഗി ക്യൂബ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടൊക്കെ വാങ്ങിയതാണ് മാഗി ക്യൂബ്, അതും കൂടി ഇതിക്കാണ് ഇട്ട് കൊടുത്തിരിക്കണ്. അപ്പം അങ്ങനെ എല്ലാം പാടെല്ലാ ഒരു പാക്കറ്റിന് 50 റുപ്യാണ് കേട്ടോ. അപ്പം നമുക്ക് 20 റുപ്യ ഈ ഒരു ഇതിന് തന്നെ വരുന്നുണ്ടല്ലോ മാഗി ക്യൂബിന്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നു 10 റുപ്യ, 30 റുപ്യ ആയല്ലോ. പിന്നെ 20 റുപ്യ അല്ല, 5 റുപ്യ നമുക്ക് ഈ ഉണക്ക നാരങ്ങ കൊടുക്കണം. പിന്നെ ഇലക്കിയും പട്ടിയും ഗ്രാമ്പൂവും കുരുമുളകും മല്ലിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ 50 റുപ്യക്ക് നമുക്ക് നഷ്ടം തോന്നൂല കേട്ടോ. സാധാരണ ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു പൈസ ആകും. അപ്പം ഇനി നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച ഇറച്ചിക്കണ്ടങ്ങൾ ഇതിക്കാണ് ഇട്ട് കൊടുക്കുകയാണ്. ഇറച്ചിക്കണ്ട അല്ല കേട്ടോ, ശരിക്കും എല്ലും കണ്ടങ്ങളാണ്. പിന്നെ ഇതിമ്മ കുറച്ചൊക്കെ കയമ്പുണ്ടാവും കേട്ടോ, ഈ ഷവർമ്മക്ക് അങ്ങനെയൊക്കെ പോണ ആ ഒരു ഇതിൻ്റെ എല്ലുകളാണ്. നമുക്ക് ഇങ്ങനെ പിടിയുന്ന 50 റുപ്യൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും, അങ്ങനെ വാങ്ങിയതാണ്.
പിന്നെ അപ്പൊ ഇത് അതിന് പകുതി എടുത്തിട്ട് ഞാൻ അതുപോലെ നടക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടും നമുക്ക് ആവശ്യമില്ല, കാരണം അത് എല്ലും ഉള്ളതാണ്. പിന്നെ നമ്മൾ തിന്നുമ്പോൾ നിറച്ച് അതേ കാര്യം കിട്ടുക. അപ്പൊ കുറച്ച് നമുക്ക് ആ ഒരു ചോയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചിട്ട് കൊടുത്തിക്കണ്, ബാക്കിയില്ലെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം. സാധാരണ ഇപ്പൊ നമുക്ക് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ തട്ടുകടി എന്നൊക്കെ കിട്ടലുണ്ടല്ലോ, ചിക്കൻ പക്കവട എന്നൊക്കെ പറഞ്ഞിട്ട്, അതിലൊക്കെ കൈയായിട്ട് ഈ ഒരു എല്ലാം കേട്ടോ ഉപയോഗിച്ചിരുന്നത്. അത് തന്നെയാണ് സാധാരണ ഉണ്ടാകല്. അപ്പൊ നമുക്ക് അങ്ങനെ മാണി ചെറുതാക്കി നുറുക്കിയിട്ട് അങ്ങനെ പക്കവട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. അപ്പൊ ഏതായാലും നമ്മള് ഇറച്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അയക്കിഞ്ഞ് വെള്ളം പറഞ്ഞൊറുക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ വെള്ളം അളന്നിട്ടൊന്നുമില്ല. അപ്പൊ അളവ് അറിയില്ലാന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ സാധാരണ അരിന്റെ ഇറച്ചി വെള്ളം പറഞ്ഞുകൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഭാഗമായിട്ട് കിട്ടിക്കോളും. പിന്നെ ഈ ഒരു ഇറച്ചി നമുക്ക് അധികം വെള്ളം ഊറി വരുമൊന്നുമില്ല. സാധാരണ നമ്മൾ ഇറച്ചി കോഴിയൊക്കെ തിമച്ചു കഴിഞ്ഞാൽ കുറച്ച് അതിൽ വെള്ളം ഊറി വരുമല്ലോ, ഇതിൽ ആ ഒരു പേടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അരിന്റെ ഇറച്ചി വെള്ളം പറഞ്ഞുകൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ആവശ്യത്തിനുള്ള ഇപ്പം കൂടി ഇട്ടുകൊടുത്തിക്കണ്. ഇപ്പൊ കുറച്ച് മുന്നിട്ടിരിക്കുന്ന രീതിയിൽ ഇട്ടുകൊടുക്കുക, കാരണം എന്നാലേ നമ്മളെ ചോറൊക്കെ വേകുമ്പോൾ നമുക്ക് ഉപ്പുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ അതിക്കില്ല വെള്ളം കമ്മട്ടം പറഞ്ഞു കൊടുത്തേക്കാണ് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെക്കാം, അതൊന്നും നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പൊ ഇത് നമ്മൾ അരിയൊക്കെ ഒന്ന് കേകി ഊറ്റി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ബാക്കിയുള്ള കോഴി നമ്മൾ ഇതേ മാതിരി ഒന്ന് മസാല ആക്കി വെച്ചിരിക്കണം പൊരിച്ചാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിക്കണേ. ഇനി നമ്മൾ കേകി വെച്ച അരി നമുക്ക് ഇതീക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചു നേരം പൊതിർത്താൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ. അത് നമ്മൾ ഈ ഒരു പണി തുടങ്ങിയപ്പോഴാണ് വെള്ളത്തിലിട്ട് വെച്ചു. അതിന് ഏകദേശം പിന്നെ ആ ഒരു സമയപ്പം എടുത്തു, ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയിക്കോട്ടോ. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഇത് എടുത്തുകൊണ്ട് ഇതീക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കമ്മട്ടം വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ അരിൻ്റെ ഒരു ഒരു ഇഞ്ച് മേലെക്കുന്ന രീതിയിലാണ് കേട്ടോ വെള്ളം ഉണ്ടാകുക. ആ ഒരു രീതിയിലേക്കാലും അത് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഈ ഒരു അരി എടുത്തു, അതിൻ്റെ ഇരട്ടി വെള്ളമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അരിൻ്റെ ഒരു കുറച്ച് മുകളിലേക്കുന്ന രീതിയിലേക്കാലും വെള്ളം ഉണ്ടാകുക. അപ്പോൾ ഏകദേശം ആ ഒരു രീതി നോക്കിയാണ് കേട്ടോ ഞാൻ വെള്ളം പറഞ്ഞു കൊടുക്കൽ. അപ്പോൾ അരി ഇട്ടിട്ട് ഒന്നുകൂടി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കത് അടച്ച് വെക്കാം. അപ്പോൾ ഞാനിത് ഇനി ഫസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒരു വിസിൽ വരുത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അടുത്തനും തിജിലിട്ടിട്ട് ഒരു വിസിലും വരും കേട്ടോ. എന്നിട്ട് ഞാൻ തിജ് ഓഫ് ആക്കിയാണ് വെക്കിയ കാരം. പിന്നെ നമ്മൾ അതിൻ്റെ ചൂടൊക്കെ പോയിട്ടൊന്ന് തുറന്നു നോക്കിയാൽ മതി. അപ്പോൾ അതവിടെ പ്രഷർ കുക്കറിലാകെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മളെ പയമ്പൊരിക്കില മാവ് ഒന്ന് കൂട്ടിയേക്കാണ് കേട്ടോ. സാധാരണ ഞാൻ പയമ്പൊരിക്ക് മാവ് കൂട്ടിയേക്കലില്ല. ഞാൻ അപ്പക്കപ്പൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക. പയമ്പൊരി ആയാലും ഉണ്ണിയപ്പം ആയാലും നെയ്യപ്പം ആയാലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ കാട്ടിൽ. അപ്പോൾ ഇന്ന് ഞാനൊന്ന് കൂട്ടി വെച്ച് പണിയൊരുക്കി വെക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അസർക്ക് അതങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി വെച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ മൈദയും കടലമാവും പിന്നെ കോൺഫ്ലവറും പിന്നെ നുള്ള അരിപ്പൊടി ഇടും കേട്ടോ. സാധാരണ മൈദയും കടലമാവും ഇടലുള്ളൂ. ഞാൻ പിന്നെ നമ്മുടെ കുടിയിലുള്ളവർക്കൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണമെന്ന് ഇഷ്ടം, നല്ല കറുമുറ പോലെ തിന്നണം. അപ്പോൾ അരിപ്പൊടിയോ കോൺഫ്ലവർ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആക്കാരം കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. ചില ആൾക്കാർ പയമ്പൊരിക്ക് തൈര് ചേർക്കും, ചിലർ ദോശമാവ് ചേർക്കും, ചിലർ മുട്ട ചേർക്കും, അങ്ങനെ പല ആൾക്കാരും പല ഐറ്റം ചേർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഏതായാലും ഇപ്പോൾ ഇതാണ് ചേർത്തിക്കുന്നത് കേട്ടോ. ഞാൻ ചിലപ്പോൾ മൈദയും കടലമാവും മാത്രമേ കാരം, ചിലപ്പോൾ കോൺഫ്ലവർ കൂടി ഇടും, ചിലപ്പോൾ അരിപ്പൊടിയും കൂടി ഇടും, ചിലപ്പോൾ തൊക്കെ ഇടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിന് ഉള്ളിൽ ഉപ്പ് ഇട്ടിക്കണേ. പിന്നെ അതിൽ പഞ്ചാരി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് വെള്ളം പറന്ന് കണ്ട് ഒന്ന് പാകത്തിന് കലക്കി വെക്കുക. പിന്നെ അസർക്ക് നമുക്ക് ചായൻ്റെ സമയത്ത് ഇതാണ് ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ. അപ്പം ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് സ്കൂൾക്കൊന്ന് പോകണം കേട്ടോ. സ്കൂളിൽ അരി കൊടുക്കുന്നുണ്ട്, എല്ലാവരും സ്കൂളിലുണ്ട് തോന്നുന്നുണ്ടല്ലേ. ജിനുവിന് അരി ഉണ്ട് പറഞ്ഞു, അപ്പോൾ അതൊന്ന് പോയി കൊണ്ടുവരണം. 11 മണി മുതൽ 2 മണി വരെ, 1 മണി വരെയൊക്കെയാണ് കൊടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ അതൊന്ന് പോയി കൊണ്ടും വേണം. ഭയങ്കര വെയിലാണ് കേട്ടോ ഇപ്പോൾ. വെയിൽ എല്ലായിടത്തും പെന്നേക്കാറല്ലേ, വെയിലും ചൂടും. ആയിക്കൂടി ഇവിടെ ഈ റോട്ടിൽ കൂടിയും പോകുമ്പോഴേ കാക്കൊക്കെ ഇരിക്കാൻ തണലില്ല പറഞ്ഞ മാതിരിയുള്ള അവസ്ഥയാണ്. മരങ്ങളൊന്നും റോഡ് സൈഡിലില്ലായിട്ട് എന്തോ ഒരു വെയിലാച്ചിട്ടാ. കുട്ടികളാണ് സ്കൂളിൽ ഇങ്ങനെ പോലെ രാവിലെ പോയ കുട്ടികളല്ല, അസർക്കല്ലേ വരുന്നത്. അതും ആൺകുട്ടികൾ ഇപ്പം കുട്ടികൾ പിന്നെയും കുറച്ചൊക്കെ വെള്ളം എന്തൊക്കെ കൊണ്ടുപോകും. ആൺകുട്ടികളെ കൊണ്ടുപോകില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ ആഴ്ച കൊയങ്ങി ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഇടങ്ങേറു തോന്നും. റോഡ് സൈഡിലൊക്കെ ശരിക്കും ഒരു കുടത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവച്ചാൽ മതി, ഒരു ഗ്ലാസ്സൊക്കെ തോന്നലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മടിയാണ് കൊണ്ടുപോയി വെക്കാൻ. ഏതായാലും എല്ലാവരും നമ്മളെ പെരയിലൊക്കെ പക്ഷിയാക്കും കിളികൾക്കൊക്കെ എല്ലാം വെള്ളമൊക്കെ വെച്ചുകൊടുക്കുക. ഏതെങ്കിലും പാത്രത്തിലോ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ വാട്ടിയമാർ കുപ്പി മുറിച്ചുങ്ങാണ്ട് കുപ്പിയിലൊക്കെ വെള്ളം വെക്കുക. കാരണം നമ്മൾക്ക് എവിടുന്നാലെ കയറ്റി കുടിച്ചായിട്ടെങ്കിൽ ഇപ്പം എന്താ കാട്ടുക, അമ്മമാര് ചൂടും വെയിലൊക്കെയാണ്. നമ്മൾ തന്നെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരുമ്പോൾ നമ്മളെ അവസ്ഥ പറയാനല്ല, നീച്ചിക്കാൻ വെച്ചാണ മാതിരി ഇങ്ങനെ കുഴങ്ങാണ്. അപ്പോൾ പിന്നെ ഐറ്റങ്ങളെ അവസ്ഥ പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അവനാൻ്റെ പെരയിൽ കൂടി ഒന്നിലോ രണ്ടിലോ മൂന്നെണ്ണത്തിലൊക്കെയാണ് വെള്ളം വെക്കുന്നത്. ഐറ്റം കുടിച്ച് പോയിക്കോട്ടെ, ഐറ്റീം പാവങ്ങളല്ലേ, മിണ്ടാ പ്രാണികളല്ലേ. അങ്ങനെ മാവ് ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ ചോറും കൂട്ടാനൊക്കെ, ചോറ് അവിടെ വിസിലടിച്ചിട്ട് ഞാൻ അവിടെ ഓഫാക്കി വെച്ചിരിക്കും കേട്ടോ. ഞാൻ സ്കൂൾക്ക് പോവുകയാണ്, സ്കൂളിൽ നിന്നൊക്കെ പോയി വന്നിട്ട് ഞാൻ അത് തുറക്കുള്ളൂ കേട്ടോ. അപ്പം മോൾട്ടിയും പിന്നെ ജീനും അനുമോനൊക്കെ ഇവിടെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരെ കൊണ്ടുപോകില്ല, ഓരോടെ നിൽക്കുകയാണ്. പിന്നെ ഒരുവിടെ ഒന്നിച്ച് അങ്ങനെ കളിച്ചോളും. ഞാനിവിടെ കഴിച്ചൊരു പോയതാ കേട്ടോ. അപ്പം ആകെ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ പരത്തിയിരിക്കണം. ഒരു കുറേ അങ്ങനെ കളിച്ചു, കുറേ സൈക്കിളുമൊക്കെ അങ്ങനെ കളിച്ചോളും അങ്ങനെ. അപ്പോൾ പോകാൻ വേണ്ടിയാണ്ട് മാറ്റിൻ്റെ ഇറങ്ങിയപ്പോഴാണ് തുണികൾ തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ടോ, മെഷീൻ കിട്ടീനും. അപ്പോൾ അത് തിരുമ്പൽ കഴിഞ്ഞിരുന്നു. പിന്നെ അതും കൂടി തോരട്ടിടാൻ പോകെ എഴുതിയിട്ട് അതും കൂടിയാണ് തോരിടുകയാണ്. അപ്പോൾ ഏതായാലും തുണികളൊക്കെ നല്ലോണം ഉണങ്ങൂല, ഞാൻ പറഞ്ഞില്ലേ പെരും വെയിലാണ്. അതുകൊണ്ട് പിന്നെ ഉണങ്ങി കിട്ടാത്ത കേടില്ല, എവിടെ ഇട്ടാലും ഉണങ്ങിക്കോളും.
അപ്പൊ നമ്മൾ അരിക്കൊക്കെ പോയി വന്നിരിക്കണ കോലാണ്ടത് കുഹങ്ങിങ്ങാണ്ട് മറിഞ്ഞിരിക്കണം. ഞാൻ തിരിച്ചു പോരുമ്പോ ഓട്ടോറിക്ഷ എടുത്ത് പോരണം കരുതിയിരുന്നു കേട്ടോ. പക്ഷെ അപ്പോൾ നോക്കുമ്പോൾ ഒരൊറ്റ ഓട്ടോറിക്ഷയില്ല, അങ്ങനെ നടന്നു പോകുന്നു ആ വെയിലത്ത് കൂടി. അപ്പൊ അരി ഇതാണ് കേട്ടോ, 5 ലോനോ 7 ലോനോ ആക്കുന്നത്. ഞങ്ങൾക്ക് അജ്ജി എടുത്തായിട്ട് കേട്ടോ, അതുപോലെ ഇമ്മ പിടിച്ചുങ്ങാണ്ടാണ് പിടിച്ചു കൊണ്ട് നിൽക്കുന്നത്. കജ്ജി ഇങ്ങനെ പെരും വരുത്ത അങ്ങനെ പിടിച്ചു കൊണ്ടുപോകും. അപ്പൊ ഏതായാലും 5 കിലോനാണോ 7 കിലോനോ ഒന്നും അറിയില്ല, ഏതായാലും അരി കിട്ടിയിരിക്കണ് വേവില്ലാത്തൊരു അരി കേട്ടോ. അപ്പൊ നമ്മളെ ചോറ് നമ്മള് പോയപ്പോ വെച്ചതല്ലേ, തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ ഒന്ന് തുറന്നു നോക്കട്ടെ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് വന്ന് കിട്ടും, നല്ല ടേസ്റ്റും ആണ്. അപ്പൊ നമുക്ക് ഇടക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കട്ടോ കപ്സ, നമ്മള് ആ ഒരു ബസുമതി അരിയായിട്ട് തന്നെ ഉണ്ടാക്കണമെന്നില്ല. പിന്നെ നമ്മളെ ചാക്കേരി കുറച്ച് നീളമല്ലാണെങ്കിൽ ഒന്നുകൂടി രസമാട്ടോ ഇത്, പക്ഷെ നീളം കുറവാണ്. സാധാരണ ആ ഒരു മുറിയൻ അരി അരിയാണ് കേട്ടോ, കുറച്ചുകൂടി നീളം ഉള്ള അരിയാണെങ്കിൽ കാണാൻ രസമാണ്. അപ്പൊ ഏതായാലും നമുക്ക് ഇനി ഏതായാലും കോഴിയൊന്നും വാങ്ങണമെന്നില്ല, ചാക്കേരി കൊണ്ട് ഇതേമാതിരിയൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ. ഒരു ദിവസം ഉണ്ടാക്കി നോക്കൂടി, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ ആ കോയും കൂടിയും പൊരിച്ചിട്ട് നമ്മൾ നേരത്തെ മസാല വെച്ച് വെച്ചതല്ലേ, അതിലേക്ക് ആ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും പിന്നെ ഉപ്പും പിന്നെ ഇപ്പം എന്തട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും അങ്ങനെ ഇട്ടുകൊണ്ട് കാശ്മീരി മുളകും പൊടി ഇട്ട് കേട്ടോ, ചുവപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാണെങ്കിലും തിന്നാൻ രസമാണ് കേട്ടോ, നല്ല മുരിഞ്ഞ രീതിയിൽ എടുത്താലേ അങ്ങനെ തിന്നാൻ രസമാണ് കേട്ടോ. കുട്ടികളൊക്കെ വെറുതെ കൊണ്ട് എങ്ങനെ തിന്നും. അപ്പം നമ്മളെ കോഴിയൊക്കെ കടക്കാർന്ന് വേകട്ടെ. അപ്പത്തിന് ഈ മാക്സി ഇല്ലേ, നമ്മളൊരു സബ്സ്ക്രൈബർ തന്നതാണ് കേട്ടോ, നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പം നല്ല അടിപൊളി രസമുള്ള കളറാണ് കേട്ടോ, ഒരു നീലം ഒരു ഗോൾഡൻ കളറൊക്കെ അങ്ങനെ കളറായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ കോഴി അടക്കടന്ന് പൊരിയണം കേട്ടോ, ഇടക്ക് അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഇനി വേറെ കാര്യം കൂടി കാണിച്ചു തരാം, നമ്മളൊന്ന് മീഷോ എന്ന് വാങ്ങിയൊരു സാധനം നിങ്ങൾ കാണിച്ചെന്നില്ല പറഞ്ഞില്ലേ, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. പൊടിയാകേണ്ട ഇതൊരു കവറിലിട്ടച്ചതാ കേട്ടോ, ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അപ്പൊ ഇനി നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പൊ നമുക്ക് പത്തിരിയും അതുപോലെ തന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെ കുഴച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു തിണ്ടുമ്പോൾ ഇട്ടാണ് കുഴക്കാൻ, അത്ര ഒരു സുഖമല്ല കേട്ടോ, മനസ്സൊക്കെ പിടിച്ചില്ല. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമുക്ക് അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മയുമൊക്കെ ഇട്ട് കുഴച്ചാൽ മതി. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഷീറ്റ് വാങ്ങിക്കേട്ടോ, ഇത് നല്ല സിലിക്കോണിൻ്റെ നല്ലൊരു ഷീറ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ തിണ്ടത്തൊക്കെയാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ തിണ്ട് കൈകും ഇതാക്കുമൊക്കെ ചെയ്യണമല്ലോ, അത് നമുക്ക് ഗതിയാടാണല്ലോ. ഇതാവുമ്പോൾ നമുക്ക് കൈകണം, പക്ഷെ നമുക്ക് കൊട്ടത്തലത്തേക്ക് സിങ്കൊക്കെ വെച്ചിട്ട് അങ്ങനെ കേകിയാണ് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ മീഷോന്ന് വാങ്ങിയ ഒരു സംഭവം കേട്ടോ. ഇതിന് 236 രൂപയുണ്ടായത്. ഇതുപോലെ നമുക്ക് തിണ്ടത്ത് വെച്ചിങ്ങാണ്ട് നമുക്ക് പരത്തി, ഞാൻ കണ്ടത് നീലേനു കേട്ടോ, ഓർഡർ ചെയ്തൊക്കെ നീലേനു, നീലി റോസൊക്കെയാണ്, പക്ഷെ കിട്ടിയപ്പോൾ വെള്ളം തന്നെ ആയിട്ടോ. അടിപൊളി അങ്ങനെ കാണും, പക്ഷെ കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഇട്ട് കുഴക്കുന്നത് ഈ ഒരു പൊടിൻ്റെ മേലെയാണല്ലോ, പരത്താനല്ല കേട്ടോ, ഇതിമട്ട് കുഴക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം കുഴച്ചാറുള്ള പത്തിരിയൊക്കെ ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തിണ്ടത്ത് ഒട്ടി നിൽക്കാണ്ട് നീങ്ങും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ വാങ്ങിയതാണ്. ആ ഒരു ഷീറ്റ് ഓർഡർ ചെയ്തെങ്കിലും നല്ല ടെൻഷൻ ഉണ്ട് എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ, പക്ഷെ കുഴപ്പമൊന്നുമില്ല. പൈസ 236 രൂപയുണ്ട്, എന്നാലും നമുക്ക് ഇങ്ങനെ ഉപകാരം നടക്കണ്ടേ. അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ എവിടെ ഇട്ടിട്ടാ കുഴക്കുക, ആ ഒരു തട്ടിലിട്ടിട്ടൊന്നും കുഴച്ചാലും ശരിയാവില്ല. പത്തിരിക്കൊക്കെ നല്ലോണം നമ്മൾ കുഴച്ചെടുക്കുന്നേ വേണം, എന്നാലേ നമുക്ക് ശരിയാവുള്ളൂ. ഇച്ച് പ്രത്യേകിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ, വലിയ കട്ടി ഇതൊന്നുമില്ല, കീറുവോന്നൊന്നുമില്ലോ എന്ന് അറിയില്ല കേട്ടോ, സിലിക്കോണ്ട ആ ഒരു സാധനമാണ്. ഏതായാലും അതിന് നമുക്ക് ചൂടിട്ടിയാലും അങ്ങനെ ഒന്നും കുഴപ്പമില്ല. ഏതായാലും നമുക്ക് തട്ടിലിട്ടിട്ട് കുഴച്ച് വന്നിട്ട് റോളാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് മാർദ്ദവം കിട്ടാൻ വേണ്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതിന്റെ അടിയിൽ കൂടി ഇതാ കോഴിയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിരിക്കണ്. അപ്പോൾ അയക്ക് നമുക്ക് കുറച്ച് കരിയേപ്പിൻ്റെയും പച്ചമുളകൊക്കെ കീറിയിട്ടുകൊണ്ട് അങ്ങനെ ഒന്ന് എടുക്കാൻ കേട്ടോ. ആ ഒരു പ്രത്യേക രസമാണല്ലോ അല്ലേ, കോഴിക്ക് ഇങ്ങനെ പച്ചമുളകും കരിയേപ്പിൻ്റെ ഒക്കെ ഇട്ട് എടുക്കുന്നത്. കരിയേപ്പിൻ്റെ അല്ലാത്ത കളിയില്ല. അങ്ങനെ നമ്മളെ കോഴി പരിച്ചിലൊക്കെ ഇവിടെ കഴിഞ്ഞിക്കും കേട്ടോ. നീ ചോറൊക്കെ തിന്നിട്ട് നീ കുറച്ച് പണീൻ്റെ അടിച്ചാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എടുക്കണം. ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്, നോമ്പ് മണിയൊക്കെ എടുക്കാൻ കിടക്കല്ലേ. അപ്പോൾ ഒക്കെ പാടെ നേരം ഉണ്ടാവില്ല. പിന്നെ അടിച്ചാലൊക്കെ ഒന്ന് അടിച്ച് ശരിയാക്കി വെക്കണം എന്ന് കരുതുന്നുണ്ട്. അപ്പം നമ്മൾ ചോറ് വെച്ചാൽ വേണ്ടിയിട്ട് ചോറൊക്കെ വിളമ്പിച്ചിരിക്കണം കേട്ടോ, കുട്ടിയാൾക്ക് ഉപ്പിലേക്കൊക്കെ കോഴി നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇട്ടിരിക്കണേ. ഞങ്ങൾ ചോറുന്നോണ്ടിരിക്കട്ടോ. അപ്പം കാക്കച്ചാൾ പുറത്ത് വന്നിട്ട് പെരും കാക്ക ഹക്കാറ്. അപ്പം ജിനു മോൾട്ടിയും എല്ലൊക്കെ ഉൽക്ക് ഇട്ട് കൊടുക്കാണ്. ചോറേ കഴിഞ്ഞ ഉച്ചക്ക് നല്ല ഉസാറായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ. അപ്പം ഇപ്പം ഞാൻ അസർക്ക് ഇച്ചാണ് പയമ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ റൈസ് ബ്രാൻ ഓയിലാട്ട പാരുന്നത് ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ, എഴുതിയിട്ട് നിൽക്കുകയാണ്. ഉച്ചക്ക് ഉറങ്ങാൻ പാടില്ല എന്നാണ് പറയുക കേട്ടോ, ഉറങ്ങാനും പാടില്ല. പക്ഷെ ഞാൻ ഇന്നലെ നേരത്തെ നീച്ചിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ പെരും ഉറക്കം വരല്. ശരിക്കും ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ ഈ കണ്ണിൻ്റെ ഉള്ളിൽ കൂടിയും തലയൊക്കെ പെരും ഒരു വരുത്തേക്കാരം. പിന്നെ ഉറങ്ങി നീച്ചാലുള്ളൂ ശരിയാകുക. അപ്പം ഞാനൊന്ന് ഉച്ചക്ക് ഒന്ന് കണ്ണു മാളി നീച്ചു കേട്ടോ. അത് ഞാൻ ഉറങ്ങാൻ കരുതിയിട്ടില്ലെങ്കിലും ഞാനൊന്ന് ഫോണിൽ നോക്കി കടന്നാൽ ഞാൻ അവിടെ കടന്ന് ഞാൻ പോലും അറിയാതെ ഞാൻ ഉറങ്ങും തന്നെ മാതിരിയാണ്. അപ്പം ഏതായാലും പയമ്പൊരി ഞാൻ അയച്ച് നീളത്തിലില്ല, വലിയ പയമ്പൊരി ആയിട്ട് ഇഷ്ടം. പക്ഷെ എൻ്റെ അടുത്തില്ല എല്ലാ ചട്ടി ഇതുപോലെ ചെറുതാണ്. അപ്പോൾ അതിൽ ആ ഒരു വലിയ പയമ്പൊരി കൊള്ളൂല്ലാർന്ന മാതിരിയാണ്. എന്നാലും വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പൊരിച്ചെടുത്തിട്ടോ കുറച്ച്. ബാക്കിയില്ല പിന്നെ കണ്ടം പെട്ടി ചെറുതാക്കി തന്നെ അങ്ങനെ പൊരിച്ചെടുത്തു. വലിയ പയമ്പൊരി അല്ലേ ഹോട്ടലിലൊക്കെ ഉണ്ടാകുക, അത് കാണുന്നൊരു ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നല്ല മധുരം മണം, അതുപോലെ തന്നെ നല്ല പൂത്ത പയം കൊണ്ട് ഉണ്ടാക്കും മണം, അതാണ് ഈ പയമ്പൊരിയിൽ ഇഷ്ടം.
അപ്പൊ നമ്മളന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്ക് അടിച്ചിട്ടെന്ന് കരുതിയെങ്കിലും അടിച്ചാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനി ചായ കുടിച്ചിട്ട് വേണം ഒരു പാൻ്റ് അടിച്ചാൻ കേട്ടോ. അപ്പം ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടിയും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളതിൽ ആരോ കമൻറ്റിൽ ചോദിച്ചിനും എന്താണ് നിങ്ങളെ ചാനലിൻ്റെ അവിടെ ഒരു നീല, അതെന്താ എന്തോന്ന് ചോദിച്ചിനു കേട്ടോ. അപ്പോൾ ഉപകാരം എന്താണോ അങ്ങനെ ചോദിച്ചിനു. അപ്പോൾ ഞാൻ നീല എന്താണെന്ന് വെച്ച് മനസ്സിലായില്ല. നീല അവിടെ ഒരു കർട്ടൻ ഉണ്ട് കേട്ടോ, അതാണോ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല കേട്ടോ. കർട്ടൻ ഉണ്ട്, പിന്നെ അവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ട്, പിന്നെ കുറച്ച് കൈക്കിളകളാണ്, വേറെ അവിടെ ഒന്നും ഇല്ല കേട്ടോ. ജനലമ്മേ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചറിയില്ല എന്തായാലും. ഏതായാലും അപ്പം ഇനി ഏതായാലും നമുക്ക് ഇൻഷാല്ലാ നാളെ ഒരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അപ്പം അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.